ഉദിച്ചാൽ അസ്തമിക്കും, ജനിച്ചാൽ മരിക്കും. അത് പ്രകൃതി നിയമം. എന്നാൽ മനുഷ്യൻ മരിച്ചാൽ സംസ്കരിക്കാനൊരിടം വേണം. ആ ഇടമില്ലായ്മയുടെ അവശതയും അവഗണനയും അനുഭവിച്ചവരത്രേ തൃശ്ശൂർ ജില്ലയിലെ തോളൂർ ഗ്രാമനിവാസികൾ. തോളൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ ഭരണസമിതി നിലവിൽ വന്ന് ആദ്യത്തെ ഗ്രാമസഭ 5-ാം വാർഡിൽ കൂടിയ ആ സാഹചര്യത്തിൽ ഇവിടുത്തെ പരിസരവാസികൾ അപേക്ഷ സമർപ്പിക്കുകയും ഇവിടെ പണ്ട് നിലനിന്നിരുന്ന ശവസംസ്കാര ചടങ്ങുകൾ അത് അവർക്ക് എത്രമാത്രം അവർക്ക് അതിനെ ബുദ്ധിമുട്ട് അനുഭവിപ്പിച്ചിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അറിവ് തരുന്ന രീതിയിലൊരു നിവേദനം സമർപ്പിക്കുകയും അതിൻ്റെ വെളിച്ചത്തിലാണ് ഇത്തരത്തിലൊരു ക്രെമറ്റോറിയം നിർമ്മിക്കാനുള്ള ഒരു സാഹചര്യം ഉടലെടുക്കുകയും ചെയ്തത്. ഇത് മൊത്തം കാട് പിടിച്ചു കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു. പാവപ്പെട്ട ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ പൊതുശ്മശാനം ആരെങ്കിലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓടി വന്ന് ഇവിടെ മറവ് ചെയ്യുകയും അത് വേണ്ടത്ര താഴ്ചയോ അല്ലെങ്കിൽ അതിന് വേണ്ട സാഹചര്യങ്ങളൊന്നും ഒരുക്കാതെ തന്നെ വന്ന് കുഴിച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചില സമയത്ത് ഇവിടെ തൊഴിലുറപ്പ് പണിക്കാർ പണി ചെയ്യുമ്പോൾ അറിയാതെ തന്നെ ആ കുഴിമാടങ്ങളിൽ കളയ്ക്കുകയും അതിൻ്റെ ഫലമായി ഒന്ന് കളയ്ക്കുമ്പോഴേക്കും അത് എല്ലുകളും മറ്റും കാണുന്ന ഒരു സാഹചര്യം ആദ്യമുണ്ടായിരുന്നു. മഴവെള്ളത്തിലൂടെ അവരുടെ കിണറുകൾ മലിനമാകും എന്നുള്ള ഒരു ആശങ്ക ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാകുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം ഇത്രയും വിജയകരമായ രീതിയിൽ ചെയ്യാൻ സാധിച്ചത്. ഇത് ഈ ചാവക്കോട്ട ഞങ്ങൾക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് അതൊരു സൗകര്യപ്രദമായിരുന്നു. മുന്നേ ഈ പടിക്കലൊക്കെയാണ് കൊടുന്ന് കുഴിച്ചിട്ടിരുന്നത്. ഇപ്പോൾ അത് ആ സംവിധാനം മാറി. പണ്ട് പുറത്താണ് ദഹിപ്പിക്കലൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ മണം കൊണ്ട് എല്ലാവർക്കും ഭയങ്കര ശല്യമായിരുന്നു. ഇപ്പോൾ അതും നീങ്ങി ഇങ്ങനെ ഒരു സംവിധാനം വന്ന് ശാന്തി തീരം വന്ന് തീർന്നതോടുകൂടി എല്ലാവർക്കും ഇപ്പോൾ ആ ഒരു മണത്തിൽ നിന്നൊക്കെ മോചനം നൽകി ഇപ്പോൾ സൗകര്യപ്രദമായിട്ട് ഇപ്പോൾ കണ്ടു കഴിഞ്ഞ ഒരു ചാവക്കോട്ടയാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായി കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഇത് ഇലക്ട്രിസിറ്റി സംവിധാനം ചെയ്യാതിരുന്നത് ഈ നാട്ടിലുള്ള സാധാരണക്കാരന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉള്ള ബോഡി സംസ്കരിക്കുന്നതിനാണ് നമ്മളിവിടെ സംവിധാനം ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യ മറ്റ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ബോഡി വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും വണ്ടിയുടെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ആ സംവിധാനം നിർത്തിവെച്ചത്. അപ്പോൾ ഇലക്ട്രോണിക്കോ അല്ലെങ്കിൽ ഗ്യാസോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വിരോധം ഉണ്ടായിട്ടില്ല. പക്ഷെ ചെയ്താൽ ദിവസം 5-ോ 6-ോ ബോഡിയെങ്കിലും ഇവിടെ സംസ്കരിക്കാനായിട്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് ഇല്ലാത്തോടത്തോളം കാലം ഈ സാധനം ഈ ഇതിൻ്റെ മെഷീൻസുകളൊക്കെ കേടുവരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ സംവിധാനം വേണ്ടെന്ന് വെച്ചത് തന്നെ. എന്നിട്ടാണ് നമ്മളിവിടെ വിറക് കൊണ്ട് സംസ്കരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയത്. ഇതിന് ഇനിയും ന്യൂനതകളൊക്കെ പരിഹരിക്കാനുണ്ടാകാം. അത് നമ്മളതിന് വേണ്ട ഫണ്ടുകൾ നമ്മൾ ഈ പ്രാവശ്യം വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. തോളൂർ പഞ്ചായത്തിലെ ശാന്തി തീരം പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമ്പോൾ മറ്റു ഗ്രാമങ്ങൾക്കും ഇതൊരു മാതൃക തന്നെയാണ്.